24 ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുടിയേറ്റ മേഖലയായ ഒരു മലയോര ഗ്രാമത്തിലാണ്. പൂഴിത്തോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു കർഷകനെ പരിചയപ്പെടാനാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ കൃഷി എന്ന് പറയുന്നത് കൊക്കോയാണ്. ഈ കൊക്കോ അദ്ദേഹം വിൽപ്പന നടത്തുന്നത് വേറെ ഒരു രീതിയിലാണ്. അത് എന്താണെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ പൂഴിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപാറ പഞ്ചായത്തിൽ പൂഴിത്തോട് എന്ന ദേശത്താണ് ഞാൻ. എൻ്റെ കൃഷിയും കൊക്കോ ഡ്രയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഒഫീഷ്യൽ നെയിം തോമസ് എന്നാണ്, സണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. വീട്ടുപേര്? വീട്ടുപേര് ആയത്തമറ്റം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഭാര്യ, രണ്ട് മക്കള്. ചേട്ടൻ മെയിൻ ആയിട്ട് കൃഷിയാണോ? ആ, ഞാൻ കൃഷിയാണ്. ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം കാർഷിക മേഖലയിലുള്ള അഭിനിവേശം മൂലം യാതൊരു ജോലിക്കും അപേക്ഷയൊന്നും ജോലിക്കൊന്നും പരിശ്രമിക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങിയ കർഷകനാണ്. 6 ഏക്കറോളം ഭൂമിയുണ്ട്. അതിനകത്ത് പകുതി റബ്ബറും പിന്നെ കൊക്കോയും തെങ്ങും എല്ലാ കൂട്ടം കൃഷികളും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കൊക്കോയിലാണ് മെയിൻ കോൺസെൻട്രേഷൻ. ചേട്ടനിവിടെ മറ്റുള്ള കർഷകരെ പോലെ അല്ലാതെ മറ്റുള്ള കർഷകരൊക്കെ ഈ കൊക്കോ പറിച്ച് പച്ചയ്ക്ക് വിൽക്കുകയാണല്ലോ. ചേട്ടന് നേരെ തിരിച്ച് അത് ഉണക്കിയാ കൊടുക്കുന്നതെന്ന് കേട്ടു അല്ലേ? നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു. ഞാനിപ്പോ 8 വർഷമായിട്ടാണ് ഞാൻ കൊക്കോ ഉണങ്ങി കൊടുക്കൽ ആരംഭിച്ചിട്ട്. നമ്മുടെ ഈ സമീപത്തുള്ള എല്ലാ കർഷകരുടെയും കൊക്കോ ഞാൻ എടുത്ത് ഉണങ്ങി കൊടുക്കുകയാണ്. കർഷകർക്ക് കമ്പനികൾ കൊടുക്കുന്നതിനേക്കാളും 3-4 രൂപ അധികം പച്ചക്കൊക്കോയ്ക്ക് കൊടുത്തിട്ടാണ് ഞാൻ സംഭരിക്കുന്നത്. അതായത് ചേട്ടന്റെ കൊക്കോ മാത്രമല്ല അടുത്തുള്ള കൃഷിക്കാരുടെ വേറെ എടുക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് ഞാൻ മൂലം 4-3 രൂപ അധികം കിട്ടുന്നു. ഇപ്പൊ ഓൾറെഡി മാർക്കറ്റ് വിലയ്ക്കായി കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ ഈ സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ കമ്പനിക്കാരൊക്കെ ഇതിലും എടുത്തോണ്ടിരുന്ന ഏജൻസിയൊക്കെ ഇതിലും താത്തിയായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഞാനും കൂടെ ലൈനിൽ വന്നതിന് ശേഷമാണ് കർഷകർക്ക് ന്യായമായ വില ലഭിക്കാൻ തുടങ്ങിയത്. ശരിക്കും ഈ കർഷകർ ആർക്കാണ് ഇത് കൊക്കോ കൊടുത്തോണ്ടിരിക്കുന്നത്? കൊക്കോയെ ഇപ്പം ആദ്യകാലത്തൊക്കെ ഇവിടെ കാഡ്ബറി ഒന്ന് നേരിട്ടെടുക്കുമായിരുന്നു. കാഡ്ബറി ഇടക്കാലത്ത് വേറെ ഏജൻസികൾ വന്ന് കാഡ്ബറി നിറഞ്ഞു കയറിക്കൊണ്ട് ഏജൻസികളൊക്കെയാണ് ഇപ്പൊ എടുക്കുന്നത്. ഏജൻസികളും ഉണങ്ങി കൊക്കോയൊക്കെ കാഡ്ബറിക്ക് തന്നെയാണ് കൊടുക്കല്. അതൊക്കെ അവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ശരിക്കും ഇപ്പം എത്ര രൂപ കിട്ടുന്നുണ്ടായിരുന്നു കർഷകർക്ക് സാധാ അവർക്ക് കൊടുക്കുവാണെങ്കിൽ? കർഷകർക്ക് ഓരോ സമയത്തും സീസൺ ആരംഭിക്കുന്ന കാലത്ത് വേനൽക്കാലത്ത് കുരുവിന് 65 രൂപ വരെ പച്ചക്കൊക്കോയ്ക്ക് നമ്മുടെ ഈ പൂഴിത്തോട്ടിൽ വന്നിട്ടുണ്ട്. അത് പിന്നെ മഴക്കാലമാകുമ്പം ജലാംശത്തിന്റെ അളവ് കൂടുകയും കേടുകുരുവിന്റെ അളവ് കൂടുകയൊക്കെ ചെയ്യുമ്പം പച്ചക്കൊക്കോയ്ക്ക് വില താഴും. വേനൽക്കാലത്ത് നമുക്കൊരു കിലോ കൊക്കോ ഉണങ്ങിയാൽ 1 കിലോ കൊക്കോ ഉണങ്ങിയാൽ 350 ഗ്രാം 335 ഗ്രാം ഇങ്ങനെ കിട്ടും. അതേ സ്ഥാനത്ത് മഴക്കാലം ആകുമ്പോൾ അത് 250 ഗ്രാമിലേക്ക് താഴും. ശരിക്കും ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊക്കോ ഉണ്ടല്ലോ, ഈ കൊക്കോ ഏകദേശം 1 കിലോ ഉണ്ടാവുമോ? എത്ര ഉണ്ടാവും കൊക്കോയുടെ? നമുക്ക് 1 കിലോ പച്ച ബീൻസ് കിട്ടാൻ വേണ്ടിയിട്ട് 7 കാ ശരാശരി 7 കായാണ് എൻ്റെ തോട്ടത്തിൽ വേണ്ടി വരുന്നത്. ചില കൊക്കോയ്ക്ക് 4 കൊക്കോക്കായ്ക്കും 1 കിലോ കിട്ടുന്ന ചില വെറൈറ്റി ഉണ്ട്. അതല്ലേ, ശരാശരി നോക്കുമ്പോൾ നമുക്കൊരു 7 കാ വേണം. അതല്ലേ, ശരിക്കും ഈ കൊക്കോ കൃഷി ആദായകരമാണോ? കൊക്കോ കൃഷി നന്നായിട്ട് ചെയ്യുന്നവർക്ക് വളരെയധികം ആദായകരമാണ്. ഏതാണ്ട് 9 മാസത്തോളം കൊക്കോയിൽ നിന്ന് വരുമാനം കിട്ടും. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഒരു 2-3 മാസമാണ് കാര്യമായിട്ട് ആദായം ഇല്ലാത്തവർ. നന്നായിട്ട് തുരിശടിച്ച് നോക്കുന്നവർക്ക് മുമ്പോട്ടും കിട്ടും. ഈ പ്രാവശ്യത്തെ മഴക്കൂടൽ കൊണ്ട് ഒരു തുരിശടി നമുക്ക് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇപ്പം കായായി വരണ്ട, മുമ്പോട്ട് കായായി വരണ്ടെന്നെല്ലാം കറുത്ത കായ രോഗം പിടിച്ച് മഹാളിയൊക്കെ പിടിച്ച് അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ചുകൂടെ കൊക്കോ മുമ്പോട്ട് കിട്ടേണ്ടതായിരുന്നു. തുരിശടി ഇതിനകത്തൊരു പ്രധാനമാണ്. നമുക്ക് ആദായത്തിൻ്റെ ഒരു സിംഹഭാഗവും തുരിശടി ഇല്ലാത്തതുകൊണ്ട് പല കർഷകരുടെയും കൊക്കോ നശിച്ചു പോകുന്നുണ്ട്. ഉണ്ടാകുന്നതിൻ്റെ പകുതി കാ പോലും അവരെ കൊണ്ട് പറിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. പലരും ഈ തുരിശടിക്കുന്ന കാര്യത്തിലൊക്കെ അലംഭാവം കാണിക്കാതെ കൃത്യസമയത്ത് ഒരു തുരിശടി നടത്തുവാണെങ്കിൽ ഒരു കൊക്കോയിൽ നിന്ന് ശരാശരി 20 കിലോ പച്ചക്കൊക്കോ കിട്ടും. അതെയല്ലേ. ശരിക്കും ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് ചേട്ടൻ്റെ ഈ കൊക്കോ ഉണക്കുന്ന കാര്യങ്ങളും അതിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്നൊന്ന് പറഞ്ഞുതരാമോ? കൊക്കോ ഉണങ്ങണമെങ്കിൽ അത് നമ്മൾ
ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു പ്രോസസ് ചെയ്യണം. അതൊരു പച്ചക്കൊക്കെ നമ്മൾ കാ പൊട്ടിച്ച് അതിന്റെ ബീൻസ് വേർപെടുത്തി എടുത്ത് നമ്മൾ ബോക്സിൽ ഇട്ടിട്ടാണ് ഞാൻ പുളിപ്പിക്കുന്നത്. ബോക്സിൽ ഗ്രീൻ നെറ്റ് ഇടും. ഗ്രീൻ നെറ്റിലോട്ട് ഒരു 2 ഗണ്ടലോ 3 ഗണ്ടലോ നമ്മുടെ കയ്യിലുള്ള ഒരു ഇട്ടതിന് ശേഷം അത് ആ ഗ്രീൻ നെറ്റ് കൊണ്ട് തന്നെ കവർ ചെയ്ത് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്ത് അടച്ചു വെക്കും. കൊക്കോ ഉണങ്ങുന്നതിന് വേണ്ടി നമ്മൾ പുളിപ്പിക്കാനിടുന്ന ബോക്സാണിത്. ഈ ബോക്സിൽ നമ്മൾ കൊക്കോയുടെ കുരു കാ പൊട്ടിച്ച് അതിൻ്റെ കൂഞ്ഞിയൊക്കെ വേർപെടുത്തിയതിന് ശേഷം ഈ ബോക്സിൽ ആദ്യം ഗ്രീൻ നെറ്റ് ഇടും. ഗ്രീൻ നെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഈ കൊക്കോ ഒരു 3 ഗണ്ടല് 4 ഗണ്ടല് കൊള്ളുന്ന ബോക്സാണിത്. ഈ ബോക്സിൽ നമ്മൾ കൊക്കോ ഇട്ട് 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കി മറിച്ചിടും. പിന്നെ 5 ദിവസം 6 ദിവസം കൊണ്ട് ഇതിൻ്റെ പുളിപ്പ് എത്തും. വേനൽക്കാലത്താകുമ്പോൾ ഒരു 5 ദിവസം മതി. മഴക്കാലത്താകുമ്പോൾ എന്താ 7 ദിവസം വരെ പുളിപ്പിക്കാൻ ഇടേണ്ടി വരും. ഇത് പുളിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം കൊക്കോയ്ക്കകത്തുള്ള ഒരു കമർപ്പ് ഉണ്ട്, ഒരു കയ്പ് എന്ന് പറയാം, കയ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കമർപ്പുണ്ട്. ആ കമർപ്പ് പോകുന്നതിന് വേണ്ടിയും ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കൊക്കോ വറുത്ത് കഴിയുമ്പം ഇതിൻ്റെ തൊലി നന്നായിട്ട് വിട്ട് കിട്ടുന്നതിനും വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊക്കോ പുളിപ്പിക്കുന്നത്. കൊക്കോ പുളിപ്പിച്ചെങ്കിൽ മാത്രമേ വറുത്ത് ഇതിൻ്റെ തൊലി ഏർപ്പെടുത്തിയെടുക്കാനും ഇതിൻ്റെ കമർപ്പ് മാറ്റിയിട്ട് നല്ല ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് വരാനും ആയിട്ടാണ് ഇത് പുളിപ്പിക്കുന്നത്. പുളിപ്പിക്കുന്നത് ഇതിൻ്റെ നിർബന്ധമായ ഒരു ഘടകമാണ്. പുളിപ്പിക്കാത്ത കൊക്കോയ്ക്ക് വളരെ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ അപാകത ഉണ്ടാവും. ഈ ബോക്സിൽ ഇത് പുളിപ്പിക്കാനിട്ടിട്ട് ഇപ്പം 4 ദിവസമായതാണ്. അതിൻ്റെ യഥാർത്ഥ പുളിപ്പായിട്ടില്ല. ഇതിന് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഡ്രയറിലിടാൻ മാത്രം പരുവത്തിലാകും. അതിനുശേഷം ഒരു 3 ദിവസം കഴിയുമ്പം ഇത് പൊക്കുമ്പോൾ ഈ കൊക്കോ മുഴുവൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ആവി പറക്കുന്ന ഒരു ചൂടിലേക്ക് വരും. അന്നേരം ആ കൊക്കോ നമ്മളൊന്നുകൂടെ ഇളക്കി മറിച്ച് വീണ്ടും അതുപോലെ തന്നെ മൂടി വീണ്ടും ഇടും. പിന്നെ 2-ാമത്തെ ദിവസം ഒന്നും കൂടെ അതുപോലെ ഉണങ്ങി 6-ാമത്തെ ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രയറിലോ, വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് വെയിലത്തുണങ്ങാം, മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഡ്രയറിലാണ് ഉണങ്ങുന്നത്. പിന്നെ മഴക്കാലത്തെ കൊക്കോ ഈ പുളിപ്പീരിന് അല്പം താമസം കൂടുതൽ വരും. ജലാംശത്തിന്റെ അളവ് കൂടുതലും കേടുകയൊക്കെ ഉള്ളത് കൊണ്ട് 6 ദിവസം കൊണ്ട് പുളിക്കുകയല്ല, അത് ചിലപ്പോൾ 7-8 ദിവസം വരെ പുളിപ്പിക്കാൻ ഇടേണ്ടതായിട്ട് വരും. വേനൽക്കാലത്ത് വെയിലത്തിട്ട് ഉണക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും? വേനൽക്കാലത്ത് വെയിലത്തിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് 4 ദിവസം വെയിലത്തിടേണ്ടി വരും. അതേസമയം അത് ഡ്രയറിലിട്ട് ഉണങ്ങുകയാണെങ്കിലോ? വേനൽക്കാലത്ത് ഡ്രയറിലിട്ട് ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് 1 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ശരിക്കും 24 മണിക്കൂറും തീയും ഇളക്കും വേണം. 24 hours. ശരിക്കും നമുക്ക് ഇനിയും അവിടുത്തെ ഈ ഇത് ഉണങ്ങുന്ന കാര്യങ്ങളും ഉണങ്ങിയതും ഒക്കെ നമുക്കൊന്ന് പോയി കണ്ടാലോ നേരിട്ട്? അപ്പൊ ഒന്ന് കാണിച്ച. ഓക്കെ. മറ്റൊന്ന് ഇരുമ്പേല് പ്രൈമേൽ, ഇരുമ്പ് പ്രൈമേല് ബൈസൺ പാനൽ ഫിറ്റ് ചെയ്തിട്ട് ഉള്ള ഡ്രയറാണ് മറ്റൊന്നുള്ളത്. നമുക്ക് കൂടുതലും ഉപകാരപ്രദമായിട്ട് തോന്നുന്നത് ഈ വെട്ടുകലിന്റെ, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഇത് കയറി നിന്നാലൊന്നും തകരാറില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ലത് ഈ വെട്ടുകല് കൊണ്ട് ഉണ്ടാക്കിയതായിട്ടാണ് തോന്നുന്നത്. ഒരു ഡ്രയറിനകത്ത് എത്ര കിലോ കൊള്ളും? ഈ ഒരു കൊക്കോയ്ക്കകത്ത് 300-400 കിലോ വരെ പച്ചക്കൊക്കോ ഇട്ടാണ് ഉണങ്ങുന്നത്. ശരിക്കും നമ്മൾ അവിടുന്ന് കണ്ട പുളിപ്പിച്ച കൊക്കോ നേരെ കൊണ്ട് ഇതിലേക്ക് ഇടുവാണോ? അതെ അതെ, നേരെ കൊണ്ട് ഡ്രയറിലേക്ക് ഇടുന്നു, തീ കൊടുക്കുന്നു. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും. മഴക്കാലത്തെ കൊക്കോയ്ക്ക് ജലാംശവും ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് 24 പകരം 48 മണിക്കൂറോളം വേണ്ടി വരും ഉണങ്ങിത്തീരാ. ശരിക്കും നമ്മൾ ഈ പുക വരുന്ന ഒരു കുഴൽ കാണുന്നുണ്ടല്ലോ,
ശരിക്കും അതിലെയാണ് പുക വരണ്ടിയ ഈ പുകക്കോട്ടിൽ കൂടിയാണ് പുക. ഒരിക്കലും ഈ കൊക്കോ ഇതിൻ്റെ അകത്തൊരു ചേമ്പറുണ്ട്, ആ ചേമ്പറിലുള്ള ഇരുമ്പിൻ്റെ ചേമ്പർ ചൂടായിട്ട് ആ ചൂടുകൊണ്ടാണ് കൊക്കോ ഉണങ്ങുന്നത്. പുക പുറത്തേക്ക് ഈ കൊക്കോക്കുരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പുറത്ത് ഈ പുകക്കൊടിൽ കൂടെയാണ് പുക പോകേണ്ടത്. ശരിക്കും പുക ഇതിനകത്തോട്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത്? കൊക്കോയുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പുക ചോക്കയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പുക നമ്മൾ ഇത് മെയിനായിട്ട് കൊടുക്കുന്നത് ഇത് കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കാനാണോ അതോ വേറെ എന്തെങ്കിലും? അല്ലല്ലോ, ചോക്ലേറ്റ് കമ്പനികൾക്കാണ് നമ്മൾ കൊക്കോ കൊടുക്കുന്നത്. കമ്പനി കാഡ്ബറി ആണ് ഇതിനായിട്ട് മെയിനായിട്ടും കൊക്കോ ഉണങ്ങി ഉണക്കൊക്കെ എടുക്കുന്നത്. പിന്നെ ഓരോ ഏജന്റുമാരൊക്കെ വന്ന് ഇവിടുന്ന് എടുത്ത് അവരും കൊക്കോ കാഡ്ബറിക്കും മറ്റ് കമ്പനികൾക്കൊക്കെ വിൽക്കുന്ന ഏജന്റുമാരും വന്ന് എടുക്കാറുണ്ട്. അതെല്ലാം ഓവർ ചൂടായി വലിയൊരു തീ കൊടുത്തു കഴിഞ്ഞാൽ അടിയിലുള്ള ഗുരുക്കളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മിതമായ ചൂട് ആണ്. പിന്നെ നമ്മൾ ചൂട് നന്നായിട്ടാകുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1-2 മണിക്കൂർ കൂടുമ്പം ഓരോ വട്ടം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കണത്? ഒരു 6 തവണ 7 തവണയൊക്കെ ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇളക്കി കൊടുക്കുന്നത് ശരിക്കും നമുക്ക് എല്ലായിടത്തും ചൂടെത്താൻ വേണ്ടിയാണ്. കുരു എല്ലാം ഒരേപോലെ ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അടിയിലത്തെ കുരു വേഗം ഉണങ്ങുകയും മുകളിലത്തെ കുരു ഉണങ്ങാതെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് അടിയിലത്തെ കുരു ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ എല്ലാ കുരു ഒരേപോലെ ഉണങ്ങിക്കിട്ടും. കൂടുതൽ ഉണങ്ങി പോയാലും നമുക്ക് വെയിറ്റ് ലോസ് വരും. ചേട്ടാ, നമ്മൾ ഈ പച്ച കൊക്കോ വിൽക്കുന്നതും ഈ ഉണങ്ങിയ കൊക്കോ വിൽക്കുന്നതും തമ്മിലുള്ള എന്ത് വ്യത്യാസമുള്ളത്? പച്ചക്കൊക്കോ കൊടുക്കുന്നതും ഉണങ്ങി കൊക്കോ കൊടുക്കുന്നതും തമ്മിൽ നമുക്ക് ഒരു 25% വില വർധനവ് ഉണങ്ങി കൊടുക്കുന്നത് മൂലം കിട്ടും. ശരിക്കും സാധാരണ കർഷകരെല്ലാം പച്ചക്കൊക്കോ അല്ലേ കൊടുക്കുന്നത്? ഒട്ടുമുക്കാലും കർഷകർ പച്ചക്കൊക്കോയാണ് കൊടുക്കുന്നത്. എത്രയുണ്ട് വില, എത്ര കിട്ടും? വേനൽക്കാലം നല്ല സീസൺ കാലത്ത് 60-62 രൂപ വരെ ഈ വർഷം വില കിട്ടി. ആ സമയത്ത് ഉണക്കക്കൊക്കോയ്ക്ക് 220 രൂപ വരെ വില വന്നു. വില വന്ന് ഇപ്പോൾ കൊക്കോയ്ക്ക് നിലവിൽ 40 രൂപയാണ് പച്ചക്കൊക്കോയുടെ വില. ഇപ്പോഴൊരു 195-190 രൂപയാണ് ഡ്രൈ ബീൻസിൻ്റെ വില. പിന്നെ മഴക്കാലം ആകുമ്പം ഉണക്കിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. വേനൽക്കാലത്ത് നമുക്ക് 3-1 കിട്ടിയാൽ മഴക്കാലം ആകുമ്പോൾ 4-1, 4.5-1 ഉണക്ക കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പച്ചക്കൊക്കോയുടെ വില കുറയുന്നത്. ശരിക്കും നമ്മൾ സാധാരണ ആവറേജ് 1 ക്വിൻ്റൽ നമ്മൾ പച്ച കൊക്കോ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണക്ക് എത്ര കിട്ടും? 1 ക്വിൻ്റൽ വേനൽ അത് സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്ത് കിട്ടുന്ന അത്രയും മഴക്കാലത്ത് കിട്ടുകയല്ലോ. ഇല്ല, വേനൽക്കാലത്ത് 3-1 പറഞ്ഞാൽ 1 ക്വിൻ്റൽ ഉണങ്ങിയാൽ 33-35 കിലോ വരെയൊക്കെ കിട്ടും. 30-35 കിലോ ഇടയ്ക്കുള്ളത് കിട്ടും. അത് മഴക്കാലം ആയാൽ അത് 20-25 വരെയും ചിലപ്പോൾ കിട്ടും. അത്രയാവൂലേ? ശരി, ശരിക്കും നമുക്ക് ഈ പച്ചക്കൊക്കോ കൊടുക്കുന്നതിനേക്കാളും അധ്വാനം കൂടുതൽ ഇതിനല്ലേ? ഉണങ്ങിയെടുക്കുന്നതിന് ന്യായമായ അധ്വാനമുണ്ട്, അതിനനുസരിച്ചുള്ള ലാഭവും നമുക്കുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ശരിക്കും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ കർഷകരോട്, കൊക്കോ ഉള്ള കർഷകരോട് എന്താണ് പറയാനുള്ളത്? ഉണങ്ങി കൊടുക്കണമെന്നാണ് അതോ പച്ചക്ക് കൊടുക്കണമെന്നാണ്? തീരെ കുറച്ചുള്ള ആൾക്കാർക്ക് ഉണങ്ങാൻ അതിൻ്റെ പ്രായോഗികമായി കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കുറച്ച് കൊക്കോ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ ശരിയാകില്ല, പുളിപ്പിക്കൽ. ഫെർമെൻറ്റേഷൻ ശരിയാണെങ്കിൽ ഒരു 150-200 കിലോ കൊക്കോയെങ്കിലും ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ശരിക്കായിട്ടുള്ള പ്രോസസ്സ് നടക്കുകയുള്ളൂ. കുറേശ്ശെ ഉണങ്ങുമ്പം അത് പുളിപ്പ് ഒന്നും റെഡിയാകില്ല. പിന്നെ അങ്ങനെ ഉണങ്ങി എടുക്കുന്നതേ ഉള്ളൂ ആൾക്കാർ. അങ്ങനെ ഉണങ്ങുന്ന ആൾക്കാരുടേതും ഫെർമെൻറ്റേഷൻ ക്ലിയർ ആയിരിക്കില്ല. അതിന് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി കുറവ് വരും. അപ്പം അല്ലെങ്കിൽ കുറേശ്ശെയുള്ള ആൾക്കാർ കൊടുത്തിട്ട് അത് അല്ലെങ്കിൽ ഒരു 3-4 കർഷകർ കൂടിയിട്ട് കുളിപ്പിച്ച് അതിനനുസരിച്ച് വല്ലതും ചെയ്യേണ്ടി, ചെറുതായിട്ട് ഇങ്ങനത്തെ എന്തൊരു യൂണിറ്റ് തുടങ്ങി ചെയ്യേണ്ടതായിരിക്കും. അപ്പം മറ്റുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 100 കിലോയ്ക്ക് മേലെയുള്ള ആൾക്കാർക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ പുളിപ്പിച്ച് ഉണങ്ങാവുന്നതാണ്. ശരിക്കും നമുക്ക് ഈ ഡ്രയറും ഈ പുളിപ്പിക്കുന്ന ഈ ഇതും ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചിലവ് വരും? ഒരു ഡ്രയറിന് 40,000 രൂപ ഇപ്പം നമുക്ക് നിലവിൽ ചിലവ് വരുന്നുണ്ട്. പുളിപ്പിക്കുന്ന ബോക്സിന് നമുക്ക് മരത്തിൻ്റെ ആശാരിക്കൂലിയൊക്കെ ആയിട്ട് ഒരു 4,000 രൂപ അതിനും ചിലവ് വരും ഒരു ബോക്സിന്. ഇത് ഉണങ്ങിയ ഒക്കോ ബീൻസ് ആണ്.
ബദാം പരിപ്പിന്റെ കളറും കാര്യങ്ങളൊക്കെ വരും. ഇതിന് നന്നായിട്ട് ഫെർമെന്റ് ചെയ്ത് ഉണങ്ങിയ കൊക്കോ ആണെങ്കിൽ, ഇത് ഉണക്ക കൊക്കോയാണ്. ഇത് ശരിക്കും പുളിപ്പിച്ച കൊക്കോയുടെ ഒരു പരിപ്പാണ്. ഇത് ഉണങ്ങി ഇതുണ്ട്. ഇതിപ്പോൾ നമുക്ക് പൊളിച്ചാൽ തന്നെ ഇതിന്റെ പരിപ്പ് പുളിപ്പിച്ച് റെഡി അല്ലെങ്കിൽ ഇങ്ങനെ ഈ പരിപ്പിനെ നമുക്ക് വേർപെടുത്തി എടുക്കാൻ കിട്ടുകയില്ല. മറ്റേ തൊണ്ടും ഇതുമായിട്ട് ഒട്ടിയിരിക്കും. പുളിപ്പിക്കാത്ത ഇതിൻ്റെ അകത്ത് തന്നെ പുളിക്കാത്ത ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അത് നമ്മൾ പൊളിച്ചെടുക്കാൻ നോക്കും. ഇത് വറുത്ത് കഴിയുമ്പോൾ ഇതിനേക്കാൾ ഈസി ആയിരിക്കും. വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഓൾറെഡി വിട്ടിട്ടുണ്ടാവും. അതല്ലേ, അതുപോലെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാം ഇതാണ് അല്ലേ, ചാക്കി നിറച്ചു വെച്ചിരിക്കുന്നതാണ് അല്ലേ. ഓക്കെ. ഇത് എവിടെയാണ് ചേട്ടൻ ഇപ്പം ഇത് വിൽപ്പന നടത്തുന്നത്? താമരശ്ശേരി കാട്പുറിയിലാണ് കൊടുക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എടുത്തു വന്ന് എടുത്തു പോകാറുണ്ട്. അതല്ലേ, കൂടാതെ ഏജൻസികളൊക്കെ വന്ന് എടുത്തു പോകാറുണ്ട്. അപ്പം ചേട്ടാ, ഈ കൊക്കോ ഉണങ്ങുന്ന കാര്യങ്ങളും അതിന്റെ പുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കൊക്കോയുടെ കൃഷി കാര്യങ്ങള്, കൊക്കോയുടെ പുളിപ്പിക്കല്, ഉണങ്ങല്, ഡ്രയറിൽ ഉണങ്ങുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സംശയമുള്ളവരൊക്കെ ചോദിച്ചാൽ മതി അല്ലേ. ഓക്കെ, ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർ ചേട്ടനെ വിളിക്കുക കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കാതിരിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.